ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഒരു ബീഫ് ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിന്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. അപ്പോൾ കുക്കറിലാണ് കേട്ടോ മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു 3 സ്പൂണോളം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകെല്ലാം ഒന്ന് പേസ്റ്റാക്കിയത് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു 2 ഉള്ളിയും ഒരു 4 തക്കാളിയും ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ഉള്ള ഒരു പച്ചമുളകെല്ലാം മാറിയിട്ടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/4 ടീസ്പൂണ് ഗരം മസാല, 1 ടീസ്പൂണ് ബീഫ് മസാല എല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. അതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് വാവാൻ വേണ്ടിയിട്ട് വെക്കുക. ഇപ്പോൾ ബീഫെല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം കുറുക്കിയതിന് ശേഷം അതിലേക്ക് 2 സ്പൂണ് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇതിലേക്ക് 1/4 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുക. പിന്നെ ഫ്രൈ ചെയ്ത ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഇവിടെ 2 ഉള്ളി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലോണം പൊടിച്ചിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പുളിനാരങ്ങേൻ്റെ നീര് പീനൊടുക്കുക. ഞാൻ 1 പുളിനാരങ്ങേൻ്റെ പകുതിയാണ് പീനൊടുക്കുന്നത്. നല്ലോണം ഒന്ന് പീനൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇത് ഉള്ളി ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് കേട്ടോ അതിലുള്ളത്. അതിലേക്ക് 1/2 ടീസ്പൂണ് ഗീ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് പട്ട ഗ്രാമ്പോൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മുന്തിരിയാണ് ഇട്ട് കൊടുക്കുന്നത്. എല്ലാം കൂടി ഒന്നിട്ടിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതിലേക്ക് 1 കപ്പ് അരിക്ക് 1/2 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം തിളക്കുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇത് നല്ല തീയിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുക. ഒന്ന് വെന്ത് വരുന്ന സമയത്ത് തീ കുറച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നെയ്ച്ചോറ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ ഇനി ദമ്മിടാൻ തുടങ്ങുക. കുറച്ച് ഗീ അതിന് മുകളിൽ ഒന്നിട്ട് കൊടുക്കുക. കുറച്ച് മല്ലിച്ചപ്പും പിന്നെ ഫ്രൈ ചെയ്ത ഉള്ളി ഇട്ട് കൊടുക്കുക. കുറച്ച് ഗരം മസാലയും ഒന്ന് ഇട്ട് കൊടുക്കുക. കുറച്ച് പുളിനാരങ്ങേൻ്റെ നീരും ഒന്ന് പീനൊടുക്കുക. അതിലേക്ക് ബീഫിൻ്റെ മസാല ഒന്ന് ഇട്ട് കൊടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിലൊന്ന് ഇട്ട് കൊടുത്തിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. നെയ്ച്ചോറിട്ടിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് 1/4 മണിക്കൂർ 1/2 മണിക്കൂറോളം ദം ചെയ്യാൻ വെക്കുക. അപ്പോൾ ഈസി ആയിട്ടുള്ള ബീഫ് ബിരിയാണി ഇവിടെ തയ്യാറായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.